വെൽക്കം ബാക്ക് ടു ദി കോണ കുക്സ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ ഒരു സൂപ്പർ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കാണാറില്ലേ നല്ല മുരിഞ്ഞ, എന്നാൽ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ, അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മാരിനേറ്റ് ഒന്നും ചെയ്യണം എന്ന് തന്നെ ഇല്ല, എന്നാൽ പോലും നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു കുക്കിംഗ് പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യുക. 1 കിലോ ചിക്കൻ ഉണ്ട് ഇവിടെ. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക, ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യരുത്. വലിയ പീസസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്, ഞാനത് കുക്കിംഗ് പാനിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ എപ്പോഴും കറക്റ്റിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. കളറിനായിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 ഇഞ്ച് ചെറുതായിട്ടൊന്ന് തല്ലിയതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാനൊരു 1 എണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് തല്ലി കൊടുത്തിട്ടേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണേ. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയുള്ള പൊടികളും മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കുള്ളൂ. ഇതാദ്യം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഉള്ളിൽ നന്നായിട്ട് പിടിക്കാനായിട്ടാണേ. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. മാരിനേറ്റ് ചെയ്യാതെ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കുറച്ച് വെള്ളമാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ് വേണ്ട, 1/4 ഗ്ലാസോളം ഒഴിച്ചാൽ മതി. കാര്യം കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കാം. ഞാനപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചിക്കൻ പകുതി വേവ് ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചിരുന്നു കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കുകയാണ്. ചിക്കൻ പകുതി വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലേവേഴ്സൊക്കെ ഉള്ളിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവണം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിക്കൻ പീസസ് മാത്രം ഞാൻ കോരി മാറ്റുകയാണ്. ഈ വെള്ളം നമ്മൾ കളയത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്, ചിക്കൻ്റെ മസാലയും അതുപോലെ ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ ഈ വെള്ളത്തിലുണ്ട്. ഇത് നമ്മൾ ചിക്കൻ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഈ വെള്ളം മാറ്റി വെക്കും. പിന്നെ ചിക്കൻ സ്റ്റോക്ക് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഞാൻ ദേ കോരി മാറ്റാണേ. ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകും. പിന്നെ ഫ്രൈയും കൂടി ചെയ്യുമ്പോഴേക്കും ആ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് 1/2 കുക്ക്ഡ് ആയിട്ടുള്ളതായിരുന്നു, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ചിക്കൻ സ്റ്റോക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നത്തേക്ക് എടുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺപൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മൈദ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ എന്തായാലും നേരത്തെ കുറച്ച് ഉപ്പും എരിവുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇനി നമ്മൾ ബാറ്ററിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവ് കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ടാണ് ഇരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും ഇതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ബാക്കി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 നാരങ്ങയുടെ നീര്. കുരുവില്ലാതെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ. ഇതില്ലാന്നുണ്ടെങ്കിൽ 1 തക്കാളി പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഗരം മസാല പൊടി, ഏലക്കാപ്പട്ട ഗ്രാമ്പ് പൊടിച്ചതാണ്, 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിലിങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കറക്റ്റ് കളർ നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യപ്പോഴേ ഒരുപാട് ഒഴിക്കരുത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി ഇതാണ്. വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് കൂടി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ലൂസായിട്ട് ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു
അര ഇഞ്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി അരച്ച് പേസ്റ്റാക്കി ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ മാവിൽ മുക്കി പൊരിക്കുന്ന ഒരു ഫീല് കിട്ടും. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു തിൻ കോട്ടിങ്ങാണ് വേണ്ടിയുള്ളത്. ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, കാര്യം എനിക്ക് ഇതിനകത്തേക്ക് ചിക്കനൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, അപ്പോൾ ഞാൻ ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാല മുക്കി എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് പകുതി വേവിച്ചാൽ മതി. ഇനി ഞാനിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസസിലൊക്കെ മസാല എല്ലാ വശങ്ങളിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ പീസസൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇട്ട ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇളക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ് പോവും. അതിനുശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം അരച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ വശങ്ങളും നല്ലപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കോട്ടിങ് പോകാത്ത രീതിയിൽ വേണം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അരച്ചിട്ട് കൊടുക്കാനായിട്ട്. തീ ഒരുപാട് കുറച്ച് വെക്കരുത്, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പം ഏകദേശം നല്ലൊരു കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് കോരി മാറ്റാം. നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പകുതി വെന്ത ചിക്കനാണ്, അപ്പോൾ അധികം നേരം നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ, ഒരുപാട് കുറച്ചൊന്നും വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഏകദേശം നല്ല ഒരു ഗോൾഡൻ കളറായപ്പോൾ ഞാനിത് കോരി മാറ്റുകയാണ്. രണ്ട് സെറ്റായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ആദ്യത്തെ സെറ്റാണ്, ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന മാവും ഇതുപോലെ പൊരിച്ചെടുക്കും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്, മേലോട്ടൊക്കെ തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് മുട്ടയൊക്കെ ചേർത്ത മാവാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ഒരു നല്ലൊരു കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി അങ്ങ് മാറ്റാം കേട്ടോ. ഒരുപാട് ഡാർക്ക് ആവാൻ നിൽക്കണ്ട, കാര്യം തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സൂപ്പർ ചിക്കൻ ഫ്രൈ. നല്ലൊരു തിൻ കോട്ടിങ് ആണ് കണ്ടോ. നമുക്ക് ആ മാവിൽ മുക്കി പൊരിച്ച ആ ഒരു ഫീലില്ല കാണുമ്പോൾ. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.